നമസ്കാരം. ഞങ്ങൾ പോകുന്നത് തീം പാർക്കിലേക്കാണ്. മകരസംക്രാന്തി ആയതുകൊണ്ട് ഇന്ന് ഇവിടെ കൈറ്റ് മേള നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പോയി കൈറ്റ് ഫ്ലൈ ചെയ്താലോ? ഇവിടെ പാർക്കിംഗ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞങ്ങൾ 1 hour ആയിട്ട് ക്രീക്ക് പാർക്കിൻ്റെ പാർക്കിംഗിൽ കുറേ തിരിഞ്ഞു കളിച്ചു, പാർക്കിംഗ് കിട്ടിയില്ല. ഇപ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു RTA പാർക്കിംഗ് ഉണ്ട് കുറച്ച് ദൂരത്ത്. അവിടെ പാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ നടന്നു കൊടുക്കുകയാണ്. ഇവിടെ 5 dirhams എൻട്രൻസ് ഫീ ഉണ്ട്. അത് നോൾ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ടുള്ളൂ കയറാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ അവിടെ പോകുന്ന സമയത്ത് നോൾ കാർഡ് കൊണ്ടുപോകാൻ മറക്കരുത്. ഇൻ കേസ് നോൾ കാർഡ് ഇല്ലെങ്കിലും നോൾ കാർഡ് നമുക്ക് എക്സ്ട്രാ പേ ചെയ്ത് കഴിഞ്ഞാൽ നോൾ കാർഡ് കിട്ടും. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ കൈറ്റ്സൊക്കെ ഫ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കൊറോണ കേസ് കൂടുതലാണെങ്കിലും ക്രൗഡിന് പ്രത്യേകിച്ച് ഒരു കുറവില്ല കേട്ടോ. സി നല്ല ക്രൗഡഡാണ്. അങ്ങനെ ഞങ്ങൾ കൈറ്റ് പുറത്തെടുത്തിട്ട് ഞങ്ങൾ ഫിക്സ് ചെയ്യാൻ പോണ്. ഇത് ഞങ്ങൾ ലുലുന്നാണ് കേട്ടോ വാങ്ങിച്ചത്. കാരവിടെ കിട്ടും. അങ്ങനെ ഒരുവിധം ഒപ്പിച്ചു കയറ്റി ഞങ്ങൾ ഫിക്സ് ചെയ്തു. ഇനി ഒന്ന് ഫ്ലൈ ചെയ്ത് നോക്കട്ടെ. ട്രൈ ചെയ്തിട്ടും അത്ര ഹൈറ്റിൽ പോകുന്നില്ല കേട്ടോ. അത് പ്ലാസ്റ്റിക്കിൻ്റെ കൈറ്റ് ആയതുകൊണ്ടാണ് തോന്നുന്നത്. ബാക്കിയുള്ള പേപ്പർ കൈറ്റ്സൊക്കെ നല്ല ഹൈറ്റിൽ പോകുന്നുണ്ട്. ഇത് അത്ര ഹൈറ്റിൽ പോകുന്നില്ല. ഞങ്ങൾ ഒറ്റയ്ക്കല്ല കേട്ടോ വന്നത്. ഞങ്ങളൊരു ഗ്യാങ് തന്നെ ഉണ്ട്, ക്ലാസിക് അപ്പാർട്ട്മെൻറ്റ് ഫാമിലി. കൈറ്റൊക്കെ ഫ്ലൈ ചെയ്ത് ക്ഷീണിച്ചപ്പോൾ ഞങ്ങൾ ടീ ബ്രേക്ക് എടുത്തു. ചായയൊക്കെ കുടിച്ച് എനർജറ്റിക് ആയപ്പം ലേഡീസും ജെൻസും വേറെ വേറെ ഗ്രൂപ്പായി തിരിച്ചിട്ട് ഞങ്ങൾ കൊക്കോ കളിക്കാൻ തുടങ്ങി. നല്ല രസമായിരുന്നു, എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു. കൊക്കോ കഴിഞ്ഞ് കുറച്ചുനേരം ഞങ്ങൾ കബഡി കളിച്ചു.
കളിയൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങൾ മെല്ലെ പാക്കപ്പ് ചെയ്തു. അയ്യോ പാവനാവി കാല് വരുന്നില്ല. അങ്ങനെ കൈത്തുമേളയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പൊ ശരി, നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.